കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽപ്പെട്ട കാരക്കുറ്റി ഇതിവാസ് സ്റ്റേഡിയത്തിൽ ഇലവൻസ് ഫുട്ബോളിനുള്ള സൗകര്യമൊരുക്കി. പ്രദേശത്തെ കലാ കായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന യങ്സ്റ്റാറിൻ്റെ നേതൃത്വത്തിൽ ഗ്രൗണ്ട് വിപുലീകരണത്തിനായി 20 സെൻറ് സ്ഥലം ഏറ്റെടുത്ത് ഗ്രാമപഞ്ചായത്തിന് കൈമാറിയതിനെ തുടർന്നാണ് ഇലവൻസ് ഫുട്ബോളിനുള്ള സൗകര്യമൊരുങ്ങിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽപ്പെട്ട കാരക്കുറ്റി ഇതിവാസ് സ്റ്റേഡിയത്തിലാണ് ഇലവൻസ് ഫുട്ബോളിനുള്ള സൗകര്യമൊരുക്കിയത്. പ്രദേശത്തെ കലാ കായിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായ യങ്സ്റ്റാറിൻ്റെ നേതൃത്വത്തിൽ ഗ്രൗണ്ട് വിപുലീകരണത്തിനായി 20 സെൻറ് സ്ഥലം ഏറ്റെടുത്ത് ഗ്രാമപഞ്ചായത്തിന് കൈമാറുകയായിരുന്നു. ഇതോടെ മലയോര മേഖലയിൽ ഇലവൻസ് കോർട്ട് സൗകര്യമുള്ള അപൂർവം ഗ്രൗണ്ടുകളിലൊന്നായി കാരക്കുറ്റി ഇതിവാസ് സ്റ്റേഡിയം മാറും. പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചാലപ്പുറത്ത്, വാർഡ് മെമ്പർമാരായ ടി കെ അബൂബക്കർ, രതീഷ് കളക്കുടിക്കുന്നത്, സംഘാടക സമിതി കൺവീനർ എം എ അബ്ദുൾ അസീസ് ആരിഫ്, അബ്ദു കണ്ണാട്ടിൽ, കെ ടി മൻസൂർ, എം എ അബ്ദുറഹ്മാൻ, ഗിരീഷ് കാരക്കുറ്റി തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ യങ്സ്റ്റാർ ഭാരവാഹികളായ എ പി റിയാസ്, സുനിൽ കാരക്കുറ്റി എന്നിവർ സ്ഥലത്തിൻ്റെ പ്രമാണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിച്ചു. യങ്സ്റ്റാർ ഭാരവാഹികളെ പഞ്ചായത്ത് അധികൃതർ ചടങ്ങിൽ ആദരിച്ചു. നിലവിൽ 2.75 ഏക്കർ സ്ഥലമാണ് ഗ്രൗണ്ടിനായുള്ളത്. ഗ്രൗണ്ട് വിപുലീകരണത്തിൻ്റെ ഭാഗമായി വികസന സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് പറഞ്ഞു. ഗ്രൗണ്ടിന് തൊട്ടടുത്ത് നീന്തൽ പരിശീലനത്തിനായി കുളം നിർമ്മിക്കുന്നതിന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക നീക്കിവച്ചിട്ടുണ്ട്. നിലവിൽ ഒരു റോഡ് മാത്രമുണ്ടായിരുന്ന ഗ്രൗണ്ടിലേക്ക് കോട്ടമൊഴി ഭാഗത്തു നിന്നും കുറുപ്പൻകണ്ടി ഭാഗത്തു നിന്നും റോഡ് നിർമ്മാണം കൂടി പൂർത്തിയാവുന്നതോടെ ഗതാഗത സൗകര്യവും വർദ്ധിക്കും. ന്യൂസ് ബ്യൂറോ മുക്കം.